നമസ്കാരം. ഇന്ന് ക്രിസ്തുമസ്. സ്വർഗം ഭൂമിയെ സ്പർശിച്ച പുണ്യനിമിഷത്തിൻ്റെ അഭൗമമായ പ്രകാശം പരന്ന രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണ മുഹൂർത്തം. സൃഷ്ടികർമ്മത്തിനൊടുവിൽ പ്രപഞ്ചത്തിനുമേൽ ദൈവം കയ്യപ്പെട്ട സന്തോഷത്തിൻ്റെ ദിവസം. ദൈവഹിതം നിറവേറിയ തീക്ഷ്ണതയുടെ പൂക്കാലം. ഒത്തിരി വളർന്നുവെന്ന് നാം എല്ലാം വിചാരിക്കുമ്പോഴും സ്വയം ശൂന്യവൽക്കരിക്കപ്പെടുമ്പോഴാണ് നാം വലുതാകുന്നതെന്ന പ്രപഞ്ച സത്യം. ലോകത്തിന് കാലം കാച്ചിക്കുറുക്കി നൽകിയ പുണ്യദിനം. നിങ്ങൾക്കേവർക്കും എൻ്റെ ഓർമ്മയിലെ ക്രിസ്തുമസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രേക്ഷകർക്കെല്ലാം ക്രിസ്തുമസിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവം നേരുന്നു. ഉണ്ണിയേശു നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന വലിയ സന്ദേശവുമായി ക്രിസ്തുമസ് ഒരിക്കൽ കൂടി സമാഗതമായിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലെല്ലാം ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുന്നവരായിരുന്നു, കാത്തിരിക്കുന്നവരായിരുന്നു നാം എല്ലാവരും. ദൈവം തൻ്റെ ഏകജാതനെ അയച്ച നമ്മോടുള്ള സ്നേഹത്തെ പ്രതി പുത്രനെ ഈ ലോകത്തിലേക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അയച്ച ദിവസത്തെ ഓർക്കുന്നതിനും സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കുന്നതിനും. യോഹന്നാൻ്റെ സുവിശേഷം 3:16 നാം വായിക്കുന്നത്. എന്തെന്നാൽ തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ ഈ ലോകത്തെ അത്രമാത്രം അവിടുന്ന് സ്നേഹിച്ചു. ക്രിസ്തുമസ് എന്നാൽ പിതാവായ ദൈവം തൻ്റെ സ്നേഹത്തെ, അതായത് സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച ആ ഒരു ദിവസം അനുസ്മരിക്കുകയാണ്. യേശയ്യാവിൻ്റെ പുസ്തകം 9:2 തിരുവചനങ്ങളിൽ നാം വായിക്കുന്നത് ഈശോയുടെ ജനനത്തെക്കുറിച്ച് 100 മുമ്പ് പ്രവചിച്ച യേശയ്യാവിൻ്റെ പുസ്തകം. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനം പ്രകാശം കണ്ടു. കൂരിരുട്ടിൽ വസിച്ചിരുന്ന ഒരു ജനത്തിന് മേൽ പ്രകാശം ഉദയം ചെയ്തു. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനത്തിന് മഹത്തായ ഒരു പ്രകാശം കാണുകയാണ്. കൂരിരുട്ടിൽ വസിച്ചിരുന്ന ഒരു ജനതയുടെ മേൽ പ്രകാശം ഉദിക്കുകയാണ്. പഴയ കാലത്തുണ്ടായിരുന്ന ഒരു സന്തോഷത്തിൻ്റേത് ആഹ്ലാദത്തിൻ്റെയും മക്കളൊക്കെ വീട്ടിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ക്രിസ്തുമസ് വളരെ ലളിതമായിരുന്നു. ലളിതമായ ക്രിസ്മസ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. കാലിത്തൊഴുത്തിൽ പിറന്നവൻ്റെ ചൈതന്യം പൂർണ്ണമായിട്ട് നിഴലിച്ച് നിൽക്കുന്നതായിരുന്നു. വൈക്കോൽ കൊണ്ടെല്ലാം ചെറിയ പുൽക്കൂടുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ആഘോഷങ്ങൾ. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരു അത്തരം ആഘോഷങ്ങൾ എല്ലാം പതുക്കെ പോയി മറിഞ്ഞ് അപ്രത്യക്ഷമായിട്ട് ഒരു കമ്പോള സംസ്കാരം അവിടേക്കും കടന്നു വന്നിട്ട് അതിനെ സമാധാനത്തെ കാർന്നു തിന്നുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ ഇല്ലേ എന്ന് ഞാൻ ഈ അവസരത്തിൽ സംശയിച്ചു പോവുകയാണ്. നമുക്ക് ഈ ക്രിസ്മസ് നമ്മുടെ മുമ്പിൽ നമുക്ക് നൽകുന്ന ഒരു വെല്ലുവിളിയുണ്ട്. പുൽക്കൂട്ടിലെ ഉണ്ണിയേശു, ഒരു ഏറ്റവും ലളിതമായ ജീവിതം നയിക്കുവാൻ നിനക്ക് സാധിക്കുമോ? നമുക്കെല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുമോ? എന്നെ കണ്ടുമുട്ടുന്ന എല്ലാവരിലും പ്രകാശമായി തീരുവാൻ എനിക്ക് കഴിയുമോ? അന്ധകാരത്തിൽ കഴിയുന്ന ഒരു ജനതയുടെ അടുത്തേക്ക് പ്രകാശമായി, ഒരു മഹത്തായി പ്രകാശമായി ചെല്ലുവാൻ എനിക്ക് കഴിയുമോ? നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഒരു വെല്ലുവിളിയാണ്. നമുക്കതിന് കഴിയും. എനിക്ക് സമാധാനമാകാൻ കഴിയും, എനിക്ക് പ്രകാശമാകാൻ കഴിയും. ഞാൻ ആ പ്രകാശം ഞാൻ ജീവിക്കുന്ന മേഖലകളിൽ, വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ പങ്കുവെക്കുവാൻ എനിക്ക് കഴിയും എന്നുള്ള നല്ല തീരുമാനം നമുക്കെടുക്കാം. നമുക്ക് പുൽക്കൂട്ടിലുള്ള യേശുവിനെ നാം ധരിക്കുകയാണെങ്കിൽ, പ്രകാശമായി തീരുകയാണെങ്കിൽ, സുഖലോലുപത, മദ്യലഹരി, അവിഹിത വീഴ്ചകൾ, വിഷയാസക്തി, അസൂയ, കോപം, കലഹം എന്നിവയെല്ലാം ദൂരെ നിൽക്കും. നമുക്ക് മറ്റുള്ളവർക്ക് നമ്മുടെ ഹൃദയത്തിൽ ഈശോ ജനിക്കും. 1000 പുൽക്കൂട്ടിൽ ഈശോ ജനിച്ചാലും നമ്മുടെ ഹൃദയത്തിൽ ഈശോ ജനിക്കുന്നില്ലെങ്കിൽ എല്ലാം ശൂന്യമെന്നുള്ള മഹാൻ്റെ വാക്കുകൾ നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കാം. നമ്മെ ദൈവം
അനുഗ്രഹിക്കും. നല്ല സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ക്രിസ്തുമസ് എല്ലാവർക്കും ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങളോട് എല്ലാവരോടുമുള്ള കൃതജ്ഞത ഞാൻ അറിയിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനകളും. ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള രക്ഷകൻ കർത്താവായ യേശു ഇന്ന് ഭൂജാതനായിരിക്കുന്നു. ഏവർക്കും ക്രിസ്തുമസിൻ്റെ 1000 മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. ഒരുപാട് ഓർമ്മകൾ ഉണർത്തുന്ന ദിനമായിട്ടാണ് ക്രിസ്തുമസ് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരിക. ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ ബാല്യകാലത്തെ ക്രിസ്തുമസ് ആഘോഷങ്ങളെക്കുറിച്ച് ഓർത്തു പോവുകയാണ്. ഞങ്ങൾ കുട്ടികളെല്ലാവരും അടുത്തുള്ള കാട്ടിൽ പോയി ഇല്ലി വെട്ടി അത് കീറി ക്രിസ്മസ് നക്ഷത്രമുണ്ടാക്കുകയും ആ നക്ഷത്രത്തിനുള്ളിൽ മണ്ണെണ്ണ വിളക്ക് വെച്ച് നല്ല കളർ പേപ്പറെല്ലാം ഒട്ടിച്ച് അത് തൂക്കി ആഘോഷിക്കുന്നു. വീണ്ടും ഞങ്ങൾ കുട്ടികളെല്ലാവരും ഒരുമിച്ച് പോയി
മനോഹരമായിട്ടുള്ള ക്രിസ്മസ് പുൽക്കൂടുകൾ ഉണ്ടാക്കുന്നു, അങ്ങനെ ക്രിസ്മസ് സന്ദേശങ്ങൾ കൊടുക്കുന്നു. അതിനെല്ലാം ശേഷം അയൽപ്പക്കത്തുള്ള എല്ലാവരും ഒരുമിച്ച് രാത്രി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നു. അതിനുശേഷം വന്ന് കേക്ക് കട്ട് ചെയ്ത് സന്തോഷത്തോടെ ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഇന്ന് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണോ? നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളും എൻ്റേതായി മാത്രമായിട്ട് മാറ്റപ്പെടുകയാണോ? ഈശോ തരുന്നത് ഇത്തരത്തിലുള്ള ഒരു ക്രിസ്മസ് ആയിട്ടല്ല, അത് സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഒരു ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ ആ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ആട്ടിടയന്മാരുണ്ട്, മാലാഖമാരുണ്ട്, പരിശുദ്ധ അമ്മയുണ്ട്, യൂസഫ് പിതാവുണ്ട്, രാജാക്കന്മാരുണ്ട്, മൃഗങ്ങളുണ്ട്. എല്ലാവരും ഒരുമിച്ച് വസിക്കുന്ന, എല്ലാവരും ഒരു നിമിഷം എല്ലാവരും ആ രക്ഷകനെ കാണുന്ന ദിനം, അതാണ് യഥാർത്ഥമായിട്ടുള്ള ക്രിസ്മസ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ണി ജനിച്ചില്ലെങ്കിൽ എൻ്റെ ക്രിസ്മസ് വെറും ആചാര അനുഷ്ഠാനങ്ങൾ മാത്രമായിട്ട് മാറും. അപ്പോൾ ക്രിസ്മസ് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉണ്ണിയേശു വിഭാവനം കണ്ട, ഉണ്ണിയേശു കണ്ട ആ ക്രിസ്മസ് ആകണമെങ്കിൽ അത് പങ്കുവെക്കലിൻ്റെയും കൂട്ടായ്മയുടെയും അനുഭവത്തിലേക്ക് കടന്നു വരണം. അപ്പോഴാണ് അത് യഥാർത്ഥമായിട്ടുള്ള ക്രിസ്മസായിട്ട് മാറ്റപ്പെടുക. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ദിനമായി മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ക്രിസ്തുമസിൻ്റെ 1000 മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പത്ത് 70 വർഷം മുമ്പുള്ള ക്രിസ്മസ് തൊട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്നൊക്കെ രാത്രിയിലാണ് പള്ളിയിൽ പോകുന്നത്. രാത്രി പകല് പോയി കുമ്പസാരിയൊക്കെ കഴിഞ്ഞേച്ച് വന്ന് പല അപ്പത്തിനൊക്കെ കുഴച്ച് വെച്ചു, ഇറച്ചിയൊക്കെ കറി വെച്ച് വെച്ചു, മീനൊക്കെ കറി വെച്ച് വെച്ചു, പിള്ളേരൊക്കെ വേറെയുള്ളവരെയൊക്കെ വിളിച്ചു, അയലൊക്കെ കാര്യമൊക്കെ കൂട്ടി രാത്രി പന്തവും കത്തിച്ച് പള്ളിയിൽ പോകാനൊക്കെ വലിയ ഉത്സാഹമായിരുന്നു. എല്ലാവരുമായിട്ട് പള്ളിയിലൊക്കെ പോയി ഉണ്ണീശോയെ തീ കായ്ക്കുന്നിടത്തൊക്കെ പരച്ച് കയറി നിന്ന് മിന്നെ നിന്ന് കണ്ട് ഇച്ചിരി തീപ്പിരിയൊക്കെ മേത്ത് വീണൊക്കെ ആണ് തിരിച്ച് വീട്ടിൽ പോയിരുന്നു. കുർബാനയൊക്കെ കഴിഞ്ഞ് കുർബാനയൊക്കെ കൈക്കൊണ്ട് എല്ലാവരും പന്തവും വെളിച്ചമൊക്കെ കത്തിച്ച് വീട്ടിൽ വന്ന് പിന്നെ അപ്പം ചുട്ടു, ഭക്ഷണമൊക്കെ എല്ലാം ഉണ്ടാക്കി നേരം മുളത്ത് എല്ലാവരും ഇരുന്ന് കഴിച്ചു. പിന്നെ ക്രിസ്മസ് വിരുന്നും അങ്ങോട്ടൊന്ന് പോയി ഇങ്ങോട്ടൊന്ന് വന്നു, അങ്ങനെയൊക്കെ എല്ലാവരും കഴിച്ചു കൂട്ടുന്നു. ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് കറുകൾ വരുന്നത്. നേരം ഒത്തിരി പിള്ളേരൊക്കെ കാണും. ഉണ്ണീശോയും കൊണ്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും വേഗം തിണ്ണയിലോട്ട് ഇറങ്ങി ഉണ്ണീശോയെ മേടിച്ചു വെച്ചു, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, ഉണ്ണീശോയ്ക്ക് നേർച്ചയൊക്കെ ഇട്ടു, പിരിവൊക്കെ കൊടുത്തു, കാപ്പിയൊക്കെ കൊടുത്ത് എല്ലാവരും ഉണ്ണീശോയുടെ കൂടെ മുറ്റത്ത് വരെ പോകും. അടുത്ത വീട്ടിലോട്ടും പിള്ളേരൊക്കെ ഓടിപ്പോകും ഉണ്ണീശോയുടെ കൂടെ. വയസ്സ് ചെന്നവരൊക്കെ വീട്ടിലിരിക്കുള്ളൂ, പിള്ളേരെല്ലാം അങ്ങേ വീട്ടിലും ഇങ്ങനെ വീട്ടിലും ഉണ്ണീശോയും കൊണ്ട് പോകുന്ന കൂടെ പോകും. പിന്നെ അവർ ഉണ്ണീശോയെ പള്ളിയിൽ കൊണ്ട് വെച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. കുർബാന കൈക്കൊണ്ടതിന് ശേഷമുള്ളത് എന്തെങ്കിലും കുറേ ഓർമ്മയുള്ളൂ. അത് പള്ളിയിൽ പോയ രാത്രിയിൽ കുർബാന കൈക്കൊള്ളുക, പിന്നെ ഉണ്ണീശോയെ തീ കായ്ക്കുന്നൊരു പരിപാടിയുണ്ട്, അത് വലിയ വിറകെല്ലാം കൂട്ടി തീയൊക്കെ ഇട്ടിട്ട് വട്ടത്തിൽ അച്ഛൻ ഉണ്ണീശോയും കൊണ്ട് 2-3 വട്ടം നടക്കും, അത് കഴിഞ്ഞ് പള്ളിയിലേക്ക് കയറി പോകും. ഇതായിരുന്നു ആ പരിപാടി. കരോളിന് പിരിവിന് ഞാൻ ധാരാളം പോയിട്ടുണ്ട്, പല സ്ഥലത്തും അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തും പോയിട്ടുണ്ട്. കൂടരഞ്ഞിൽ നിന്ന് വാലിലാപ്പഴം വരെ പോയിട്ടുണ്ടായിരുന്നു. വാലിലാപ്പഴം 10-15 വീടുണ്ട്. അത് കൂടരഞ്ഞിൽ നിന്ന് പുറപ്പെട്ട അള്ളിത്തോട്ടം മുതൽ ഫോറസ്റ്റായിരുന്നു. ആ ഫോറസ്റ്റിൽ കൂടെ തന്നെ വേണം നടന്ന് പോരാൻ. തോട്ടുമുക്ക് തോടം ഇറങ്ങിയാലേ കുറച്ച് പുൽപ്രദേശമുള്ളു. അത് കഴിഞ്ഞ് വാലിലാപ്പഴം ചെല്ലും. വാലിലാപ്പഴം 10-15 വീടുണ്ട്. ആ വീട്ടിൽ കൂടെ പോവും, തിരിച്ചു പോരും. അങ്ങനെയായിരുന്നു പരിപാടി. ചില കാലമൊക്കെ വലിയ മഴ പെയ്യും. ഒരു കൊല്ലം മഴ പെയ്തപ്പം അപ്പോൾ ഒരു പെട്രോമാക്സ് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ, നനയാതെ ഇരിക്കാനൊരു പ്രതിവിധിയില്ല. അപ്പോഴാണ് കരിങ്ങാത്തടെന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ഒരു മരത്തിൻ്റെ പൊത്തിൽ പെട്രോമാക്സ് കയറ്റി വെച്ച്. അങ്ങനെ മഴ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എടുത്ത് ഞങ്ങൾ തിരിച്ചു പോന്നു. ഇങ്ങനെ
അത് കൂടുതലിപ്പോൾ തന്നെ ഓരോ വീട്ടിൽ കൂടെ പോവും. അന്ന് പാട്ടും കൂത്തുമായിട്ട് അന്ന് എന്ന് പറഞ്ഞാൽ പിരിവിന് ഇത് കറവളിന് പോയാലേ ആ ഇടവകയിലെ ഒരു പകുതി ആൾക്കാരുണ്ടാവും, പിള്ളേരും ഒക്കെ ആയിട്ട്. കാരണം ഈ പല നാട്ടിൽ നിന്നും കുടിയേറിയ സ്ഥലമാണ് കൂടരഞ്ഞി. അപ്പോൾ പല വീട്ടുകാരും പല നാട്ടുകാരും പല സ്വഭാവക്കാരും ഉള്ളത്. അപ്പോൾ അവർ ഈ നാടും പ്രദേശവും വീടും കാണാൻ എമ്പുടി ആൾക്കാർ ഈ കറോൾ ടീമിൻ്റെ കൂടെ ഉണ്ടാവും. ആകെ പാട്ട് ആയിട്ട് അങ്ങനെ അങ്ങ് പോവും. ക്രിസ്മസിനെ പറ്റി പറയുമ്പോൾ വളരെയധികം പിന്നോട്ട് നടക്കേണ്ടി വരും. ആ കാലഘട്ടത്തിൽ
ഇന്നത്തെ പോലുള്ളൊരു ക്രിസ്മസ് എന്ന് പറയാൻ പറ്റുകയില്ല എങ്കിലും സന്തോഷത്തിൻ്റേതായി വരും ദിനമായിട്ടാണ് അന്ന് ഞങ്ങളെല്ലാവരും ആ ദിനത്തെ കണക്കാക്കിക്കൊണ്ടിരുന്നത്. എങ്കിലും ആ പഴയ കാലഘട്ടത്തിൽ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയാണുള്ളത്. അന്ന് ഞങ്ങൾ നക്ഷത്രം ഉണ്ടാക്കാൻ നക്ഷത്രത്തിന് ഒരു രൂപം കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ പുറമെ ഒരു കളർ പേപ്പർ ഒട്ടിക്കണം. അന്ന് ചൈന പേപ്പർ എന്ന് പറഞ്ഞ പേപ്പറാണ് നമുക്ക് കിട്ടാനുണ്ടായിരുന്നത്. അത് ഞങ്ങളുടെ ഈ പ്രദേശത്ത് അടുത്ത സ്ഥലത്തൊന്നും കിട്ടിയില്ല. ഞങ്ങൾ 8, 10, 12 കിലോമീറ്റർ അകലെയുള്ള മുക്കം എന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്നാണ് അന്നൊരു ടൗണായിട്ട് മുക്കമാണ് ഉള്ളത്. മുക്കം ടൗണിൽ ചെന്നിട്ടാണ് ഈ ചൈന പേപ്പറുകൾ മേടിക്കുന്നത്. ഈ ചൈന പേപ്പർ മേടിക്കാൻ ഒരാൾ പോയാൽ അടുത്ത ഒരു 6-7 വീട്ടിലേക്കുള്ള ചൈന പേപ്പറും അന്ന് അവർ വാങ്ങിക്കൊണ്ട് വരും. എന്നിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് അന്ന് നക്ഷത്രം ഉണ്ടാക്കുന്നത്. അത് ചോറിൻ്റെ വശയും വട്ടയുടെ വശയും അങ്ങനെയുള്ള വശകളൊക്കെ എടുത്തിട്ടാണ് അത് ഒട്ടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒട്ടിച്ച് ഈ നക്ഷത്രങ്ങൾ ഓരോരുത്തർ 1 December തുടങ്ങി തന്നെ തൂക്കാൻ തുടങ്ങും. ഒരു ഉത്സവമായിട്ട് തന്നെ ഈ ക്രിസ്മസ് ഞങ്ങൾ കൊണ്ടാടിക്കൊണ്ടിരുന്നു. ഇന്നോ ഇന്ന് ആർക്കും ഒന്നിനും സമയമില്ല. ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ടോ? ഉണ്ട്. എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. അതായത് വീട്ടിൽ നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ക്രിസ്മസ് ദിനം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അത് എല്ലാ വീട്ടിലുമുണ്ട്. അപ്പം എല്ലാ അംഗങ്ങളും ഇല്ല. അപ്പോൾ ഒരു നാമമാത്രമായ ക്രിസ്മസുകളാണ് ഇന്നത്തെ കാലത്ത് നടക്കുന്നത്. ക്രിസ്തുമസിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഊളിയിട്ട് വരികയാണ്. ഒരു പോസ്റ്റ് മാസ്റ്റർ എന്നതിനേക്കാൾ ഉപരി ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ ക്രിസ്തുമസ് കാലഘട്ടമായാൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ചിന്തിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വ്യാപൃതരാവുക നമ്മൾ ക്രിസ്തുമസ് മെസ്സേജുകൾ അയക്കുമ്പോഴാണ്. അതായത് ക്രിസ്മസ് കാർഡുകൾ. ഇപ്പോൾ നമ്മുടെ പോസ്റ്റ് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ പോയ വർഷങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ പോയ വർഷങ്ങളിൽ ഒരു ദിവസം 200-300 ക്രിസ്മസ് കാർഡുകൾ വന്നിട്ടുള്ള ഒരു പോസ്റ്റ് ഓഫീസായത്. അത് പോയിട്ടിപ്പോൾ ഇന്ന് അല്ലെങ്കിൽ ഈ ഒരു മാസം കൊണ്ട് ഞങ്ങൾക്ക് വന്നിട്ടുള്ളത് 3 ക്രിസ്മസ് കാർഡുകളാണ്. പറയുമ്പോൾ നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ തോന്നും, വിഷമം തോന്നും. കാരണം വെച്ചാൽ ഒരുപാട് ക്രിസ്മസ് കാർഡുകൾ ഞങ്ങളുടെ കൈകളിലൂടെ ഈ പൊതുജനത്തിന് കൊടുത്തിട്ടുള്ള നല്ല ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. ഈ കാലഘട്ടത്തിൽ പോസ്റ്റ്മാൻ എടുപ്പത് ജോലിയുണ്ടാവും. അയാളുടെ ബാഗ് 2 നിറയെ കത്തുകളായിരിക്കും, അല്ലെങ്കിൽ ക്രിസ്മസ് കാർഡുകളായിരിക്കും, ഇല്ലെ ആശംസാ പത്രങ്ങളായിരിക്കും. എന്തായാലും ഒരു ഭയങ്കരമായ സന്തോഷത്തിൻ്റെ കാലഘട്ടമാണ്. പക്ഷേ അതൊക്കെ പോയി പോയി ഇപ്പോൾ വെറും കേവലം മെസ്സേജുകളിലേക്ക് ചുരുങ്ങിപ്പോയിട്ടുണ്ട്. നമ്മൾ ഈ പോസ്റ്റ് ഓഫീസിന് മുമ്പിലിരിക്കുന്ന ബോക്സിൽ നിറയെ കത്തുകൾ കുത്തി തിരികെ കയറ്റി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരുപാട് നല്ല കാലഘട്ടം പോസ്റ്റ് ഓഫീസുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം മാറ്റം വന്നിരിക്കുക ഇപ്പോൾ. മാത്രമല്ല പോസ്റ്റ് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം കത്തുകളുടെ ബാഹുല്യം കുറഞ്ഞു. അതോടൊപ്പം തന്നെ വർക്ക് ലോഡ് കുറഞ്ഞു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് തന്നെ ജനങ്ങളുമായിട്ടുള്ള സഹവർത്തിത്വത്തിൻ്റെ ബാഹുല്യം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ദാരുണമായ അവസ്ഥ. ആ സന്തോഷം നമുക്ക് വീണ്ടും ഇവിടെ അനുവർത്തിക്കാം, പ്രാവർത്തികമാക്കാം, തിരിച്ചു കൊണ്ടുവരാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സ്നേഹമുള്ളവരെ, താരങ്ങളുടെ ശോഭയും വൃശ്ചികത്തിൻ്റെ തണുപ്പും സാന്താക്ലോസിൻ്റെ നൃത്ത ചുവടുകളും സമ്മാനങ്ങൾ തേടിയുള്ള 25 യാത്രയും പുഷ്പവർണ്ണങ്ങൾ ചാലിച്ച താലത്തിലെ ഉണ്ണിയേശുവിൻ്റെ പ്രയാണവും വിരൽ ചൂണ്ടുന്നത് ഓർമ്മയിലെ ക്രിസ്തുമസിലേക്കാണ്. പിതാവിൻ്റെ സ്നേഹം
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്താൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചതിൻ്റെ വിശുദ്ധമായ ഓർമ്മയാണല്ലോ തിരുപ്പിറവി. തൻ്റെ ഏകജാതനെ നൽകിക്കൊണ്ട് ദൈവം പറുദീസായിൽ നടത്തിയ വാഗ്ദാനം ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഇന്ന് പൂവണിഞ്ഞിരിക്കുകയാണ്. സ്വർഗം വിട്ടിറങ്ങി മണ്ണിനെയും മാനവരെയും കാൽവരി വഴി വിണ്ണിലേക്ക് ഉയർത്തിയ സ്നേഹനാഥൻ്റെ വിശുദ്ധമായ ജനനത്തിൻ്റെ ഓർമ്മ നമ്മൾ ആഘോഷിക്കുമ്പോൾ മാലാഖമാരോടൊപ്പം നമുക്കും ആലപിക്കാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ജീവിതത്തിലെ വിശുദ്ധമായ ഓർമ്മകളെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നിക്ഷേപ പാത്രങ്ങൾ കൈകളിൽ കരുതിക്കൊണ്ട് ദിവ്യനക്ഷത്രത്തെ ലക്ഷ്യമാക്കി ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിലേക്ക് നമുക്കും യാത്രയാകാം. മാലാഖമാരോടൊപ്പം സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് ലോകരക്ഷിതാവിനെ നമുക്കും വരവേൽക്കാം. വിണ്ണിലെ സന്തോഷവും സമാധാനവും ശാന്തിയും നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ എന്ന് സ്നേഹപൂർവം പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ ഹൃദയത്തിൽ നിന്നും നേരുന്നു. സ്നേഹപൂർവം ഫാദർ ജോസഫ് ഇല്ലിക്കൽ OCD.